ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ വൈകുന്നേരം പൂനെയിലെത്തി. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ പൂനെയിലെത്തി. മഹാബലേശ്വരല്ല, പഞ്ച്ഗനി എന്നാണ് ഞാൻ പൂനെക്ക് റൈഡ് ചെയ്തത്. ആദ്യം നമ്മുടെ പ്ലാൻ മഹാബലേശ്വരി സ്റ്റേ ചെയ്യാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പഞ്ചഗനിയിലാക്കി. പഞ്ചഗനി നല്ല സ്ഥലമാണ്. പഞ്ചഗനിയിൽ നിന്ന് ഇങ്ങോട്ടൊരു 108 കിലോമീറ്ററാണ്. ഒരു 3 മണിക്കൂർ, 2.5 മണിക്കൂറോളം ഞാൻ എടുത്തു ഇങ്ങോട്ട് എത്താനായിട്ട്. ഇവിടെ ലോക്ക്ഡൌൺ ആണ്, ആഫ്റ്റർ 7 ഒന്നും കിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു സാധനം ഇല്ല, മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ ഉള്ളിലോട്ട് മാറിയിട്ട് എനിക്കൊരു കട കിട്ടി. അവിടെ ഒരു കടയുണ്ട്. ഞാൻ റോഡൊക്കെ കാണിച്ചു തരാം. റോഡൊക്കെ എംപ്റ്റി ആണ്, ടോട്ടലി എംപ്റ്റി ആണ്, ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ മാത്രമേ ഫുഡ് സർവീസ് ഉള്ളൂ കേട്ടോ. ഞാൻ ഈ കടയിൽ നിന്നാണ് മൊമോസ് മേടിച്ചത്. ഇവർ ഓപ്പൺ ആണ്, പക്ഷേ ഇവിടെ പാഴ്സൽ മാത്രമേ ഉള്ളൂ. ബാക്കി റോഡിലുള്ള കടകൾ മുഴുവൻ ക്ലോസ് ആക്കി കേട്ടോ. ഇവിടെയുണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റ്. അപ്പോ ഇവിടുത്തെ ലോക്ക്ഡൌൺ ലൈഫ് ഇങ്ങനെയാണ്. വൈകുന്നേരമൊക്കെ തിരക്കുണ്ടാവും. 6-7 മണി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഫുഡ് മേടിച്ച് വീട്ടിൽ വന്ന് കഴിക്കുക. അപ്പൊ ട്രാവലിംഗ് ഇനിയുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. മഹാരാഷ്ട്ര ബോർഡർ കടക്കാനൊക്കെ പാടായിരിക്കും എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള പോക്കുള്ളൂ. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്തുള്ള ഷോപ്പാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് ചായ കുടിച്ചത്. ഇന്നലെയൊക്കെ ഇവിടെ ഫുള്ള് ക്ലോസ് ആയിരുന്നു. ഒരു 6 to 6 എവറിത്തിങ് ക്ലോസ് ആണ്. നല്ല ചായയാണ്, നല്ല തിക്ക് ആയിട്ടുള്ള ചായയാണ്. ഒരു ഇത്ര ചായ തരുള്ളൂ, പക്ഷെ ഞാൻ 2 എണ്ണം കഴിച്ചു. അടിപൊളി കേട്ടോ. ഓക്കെ ഭയ്യ, താങ്ക് യു. ഇവിടെ ഒരു സ്ഥലത്ത് എനിക്ക് ഇഡലി വട കിട്ടി കേട്ടോ. ഈ ഒരു ഹോട്ടൽ ലോക്ക്ഡൗൺ ആണല്ലോ, നമുക്കിവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാൻ ഫുഡ് കളക്ട് ചെയ്തതാണ്, വാട്ടർ മെലനും ബ്രെഡും. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഓപ്പൺ ആണ് അടുത്തിട്ടോ. ഞാനിവിടെ പൂനെയിൽ എൻ്റെ കൗച്ച് സർഫിംഗ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഞാൻ ഇന്നലെ എത്തി. അപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം. രാവിലെ ഞാൻ പുറത്തു പോയി ഫുഡിന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇവിടെ ഇരുന്നിട്ടൊരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് തീർത്തു. കേപ്പ് ഗോവയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഒരു ക്ലിഫായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ നിന്നുള്ള കടലിലേക്കുള്ളൊരു കാഴ്ചയാണ് ഞാൻ ചെയ്തത്.